അർച്ചന, നീ അറിഞ്ഞോ നമ്മുടെ ആർത്തിയും കാർത്തികയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന്? എന്നാലും നമ്മളൊന്നും അറിയിക്കാതെ രണ്ടാളും ഇത്രയും കാലം മറച്ചു പിടിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. മുഖം ചുളിച്ചുകൊണ്ട് കുശുമ്പോടെ പറയുന്നവളെ കണ്ടതും അർച്ചന ഒന്ന് പുഞ്ചിരിച്ചു. അത് ശരിയാ, ഈ ഓഫീസിലെ BBC ന്യൂസ് ആയ നീ അറിയാതെ അവർ അവരുടെ പ്രണയം രഹസ്യമായി കൊണ്ടുപോയെങ്കിൽ അത് വല്ലാത്ത ഒരു കഴിവ് തന്നെയാ എന്ന് പറഞ്ഞവളെ കളിയാക്കിക്കൊണ്ട് അർച്ചന മഹിമയുടെ തലയിൽ പതിയെ ഒന്ന് കുട്ടി. അച്ചു, ചെണുങ്ങളോടെ തന്നെ നോക്കുന്ന കൂട്ടുകാരിയെ കണ്ടതും അർച്ചന പുഞ്ചിരിയോടെ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാഗിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ചോക്ലേറ്റ് കണ്ടതും അവൾ പരിഭവം മറന്ന് പുഞ്ചിരിയോടെ അച്ചുവിനരികിൽ നിന്ന് മാറി തൻ്റെ സീറ്റിലേക്ക് നടന്നു. അല്പമകലെ ഓഫീസിലുള്ള ഫ്രണ്ട്സിന് മുന്നിൽ കാർത്തികയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആർത്തിയെ കണ്ടതും അവൾ ദീർഘനിശ്വാസത്തോടെ തൻ്റെ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്തു. തൻ്റെ വലം കൈ കൊണ്ട് മൗസ് പതിയെ ചലിപ്പിച്ചതും സ്ക്രീനിലൂടെ ഓടി നടക്കുന്ന മൗസ് പോയിന്റ് കണ്ടവൾ അല്പസമയം അതിലേക്ക് ഉറ്റുനോക്കി. പതിയെ അവളുടെ മനസ്സ് കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് നീങ്ങി. അമൃതയും അലനുമായിരുന്നു ഈ ഓഫീസിലെ തൻ്റെ ഏറ്റവും വലിയ കൂട്ട്. ഒരേ ദിവസമായിരുന്നു തങ്ങൾ മൂന്നുപേരും ഇവിടെ ജോയിൻ ചെയ്തത്. കോളേജ് കാലം മുതൽ ഒരുമിച്ചായിരുന്നവർ, അന്നു മുതലേ ആരും അറിയാതെ പ്രണയിച്ചിരുന്നവരായിരുന്നു അവർ ഇരുവരും. വർഷങ്ങളായി പ്രണയത്തിലാണെങ്കിലും തനിക്കല്ലാതെ ഇവിടെ മറ്റാർക്കും തന്നെ അവരുടെ പ്രണയം അറിയാമായിരുന്നില്ല. അതിന് കാരണവുമുണ്ട്. കുടുംബമഹിമയും ജാതിയും മതവും എല്ലാം ഇരു വീടുകളിലും കൊടികുത്തി വാഴുന്നത് കൊണ്ട് തന്നെ രണ്ട് ജാതിയിൽപ്പെട്ട ഇവർ പ്രണയത്തിലാണ് എന്നറിഞ്ഞാൽ ഇരു വീടുകളിലും ഉണ്ടാകുന്ന പ്രശ്നം എത്ര വലുതായിരിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നിടത്തോളം കാലം എന്തിനും ഏതിനും തൻ്റെ ഇടവും ബലവും എന്നും അവർ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെട്ടതെങ്കിലും പെട്ടെന്ന് തന്നെ ഇരുവരും തനിക്ക് ആരോഗ്യവും ആവുകയായിരുന്നു. ഒരു പാതിരാത്രി താൻ എറണാകുളത്തിന് വരികയാണെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കോൾ കട്ട് ചെയ്തവൾ പുലർച്ചെയാണ് തനിക്ക് മുന്നിലെത്തിയത്. ഒരു ഷോള് കൊണ്ട് മുഖം മറച്ച് നിൽക്കുന്നവളെ കണ്ടതും താനാകെ വല്ലാതെയായി. മുഖത്തു നിന്നും ഷോള് മാറ്റിയതും അവളുടെ മുഖം കണ്ട് താൻ ഞെട്ടിപ്പോയിരുന്നു. അവളുടെ ചുണ്ടും കവിളും നീരുവന്ന് വീർത്ത് കരുവാളിച്ചിരിക്കുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് പടർന്നിരുന്നു. എന്താണ് അവൾക്ക് പറ്റിയത് എന്ന് ചോദിക്കാൻ പോലുമുള്ള സമയം നൽകാതെ അവൾ തളർന്ന് നിലത്തേക്ക് വീഴാനാഞ്ഞു. എന്നാൽ അതിനു മുന്നേ അർച്ചന അവളെ താങ്ങി പിടിച്ച് റൂമിൽ കൊണ്ട് കിടത്തി. അപ്പോഴേക്കും അലനും അവിടെ എത്തിയിരുന്നു. അവളെ നന്നായി പുതപ്പിച്ചുകൊണ്ട് അവൾ കരികിലിരുന്ന് കരയുന്നവനെ കണ്ടതും എന്ത് ചോദിക്കണമെന്നറിയാതെ അവനെ ചേർത്ത് പിടിക്കുമ്പോൾ അവളും കരഞ്ഞു പോയിരുന്നു. അലൻ, ഇവൾക്ക് എന്താ പറ്റിയത്? ഇവളുടെ ദേഹത്ത് ഈ പാടുകൾ എങ്ങനെയാ വന്നത്? അത് അച്ചു, രണ്ടു ദിവസം മുന്നേ രാത്രി ഞാനും അവളും സംസാരിക്കുന്ന അവളുടെ വല്യച്ഛൻ കേട്ടു. അങ്ങേരത് മറ്റുള്ളവരെ അറിയിച്ചു. ഞാനൊരു ക്രിസ്ത്യൻ കൂടെ ആണെന്നത് കേട്ടതും അവർ ഞങ്ങളുടെ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിലക്കി. എന്നാൽ എന്നെ മറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവളെ അവർ ഒരുപാട് തല്ലി റൂമിൽ പൂട്ടിയിട്ടതാണ്. പക്ഷേ അവളുടെ അവസ്ഥ കണ്ട് സങ്കടം സഹിക്കാതെ അവളുടെ അനിയത്തി രാത്രി ആരും കാണാതെ അവളെ റൂമിൽ നിന്ന് പുറത്തിറക്കി വിട്ടതാ. എൻ്റെ ദൈവമേ, അവൾ അവിടെ ഇല്ലെന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരുറപ്പായും നിൻ്റെ വീട്ടിലേക്കും എൻ്റെ കമ്പനിയിലേക്കും എന്തായാലും വരും. ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് അത്യാവശ്യം വേണ്ടതെടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു കാര്യം ചെയ്, നീ അവളെയും കൂട്ടി എത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. അവർ ഇവിടെ എത്തിയാൽ ഞാൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തോളാം. എന്തായാലും ഓഫീസിലാർക്കും നിങ്ങളുടെ ബന്ധം അറിയാത്തതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാകും. ഞാനും അത് തന്നെയാണ് വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ വൈകിപ്പിക്കണ്ട, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിച്ചു. ആ, ഞങ്ങൾ വേണ്ട പറയണ്ട, അവിടെ എത്തിയിട്ട് സേഫ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവനെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ അവൾ പറഞ്ഞു, ഡാ അവൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാം. പിന്നെ തൽക്കാലം ആവശ്യമുള്ള കാശ് ഇപ്പോൾ എടുത്തു വെച്ചു. ഇനി അവിടെ എത്തിയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്നും ഉപയോഗിക്കേണ്ട. ആ, പറയാൻ മറന്നു, കൂട്ടത്തിൽ രണ്ട് ഫോൺ കൂടെ വാങ്ങിച്ചു. നിങ്ങളുടെ ഫോൺ കൊണ്ടുപോകണ്ട. തികഞ്ഞ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും പറയുന്നവളെ കാണുകയും തങ്ങളുടെ കാര്യത്തിൽ അവൾ എത്രമാത്രം പേടിക്കുന്നുണ്ട് എന്ന് അലന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരെ ട്രെയിൻ കയറ്റി വിടുമ്പോൾ മൂവർക്കും ഒരുപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. വണ്ടി നീങ്ങി തുടങ്ങിയതും അച്ചു കഴുത്തിൽ കിടന്ന ചെയിനും കയ്യിൽ കിടന്ന മോതിരവും ഊരി അലൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവന് വേണ്ട എന്ന് പറയാൻ കഴിയുന്നതിന് മുന്നേ ട്രെയിൻ അവളെ കടന്ന് നീങ്ങിക്കഴിഞ്ഞിരുന്നു. അന്നാണ് താൻ അവരെ അവസാനമായി കണ്ടത്. അവരെ കണ്ടെത്താൻ ഒരുപാട് അന്വേഷിച്ചിറങ്ങിയെങ്കിലും എവിടെയും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇരുവരും എവിടെയാണോ, ഏതവസ്ഥയിലാണോ ഒന്നും തനിക്കറിയില്ല. എങ്കിലും ഇപ്പോഴും പ്രണയിക്കുന്നവരെ കാണുമ്പോൾ അവരെയാണ് ഓർമ്മ വരാറ്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വിങ്ങലാണ്. ഒരുപക്ഷേ ഇരുവർക്കും എന്തെങ്കിലും അപകടം ഇല്ല.
ഒരിക്കലും താൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവരിരുവരും പരസ്പരം ഒരുപാട് സ്നേഹിച്ചവരാണ്. അവർ ഒരുമിച്ച് സന്തോഷത്തോടെ തന്നെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് ചിന്തിച്ചുകൊണ്ടവൾ ദീർഘനിശ്വാസത്തോടെ വീണ്ടും കമ്പ്യൂട്ടറിലേക്ക് ശ്രദ്ധ തിരിച്ചു. ആരുടെയൊക്കെയോ കയ്യടി കേട്ടതും അവൾ പതിയെ സൈഡിലേക്ക് നോക്കി. അവിടെ ആർത്തിയെയും കാർത്തികയെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ളവരെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ മനസ്സ് വീണ്ടും അമൃതയിലേക്കും അലനിലേക്കും തിരികെ നടന്നു. ഒരു പക്ഷേ തൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം അന്വേഷിച്ചതുകൊണ്ടാകാം ഇതുവരെയും അവരെ കണ്ടെത്താൻ സാധിക്കാതിരുന്നത്. പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാനും മറ്റാരെ കൊണ്ടെങ്കിലും അന്വേഷിപ്പിക്കാനും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ അതിനിടയിലേക്ക് ഇങ്ങനെ ആളെ വിടുന്നത് നല്ലതിനല്ല എന്നൊരു തോന്നൽ. ഒരു പക്ഷേ ഇരുവരുടെയും വീട്ടുകാർ ഇപ്പോഴും അവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ താനായി അവരെ കാണിച്ചു കൊടുക്കുന്നത് പോലെയാകും. അവരുടെ സുന്ദരമായ ജീവിതം താനായി തകർക്കാൻ പാടില്ല എന്ന് ഓർത്തുകൊണ്ട് അവളൊന്ന് ദീർഘമായി നിശ്വസിച്ചു. ഹേയ് ഫർസാന, നോക്കിക്ക് കൊള്ളാലോ ഈ പെങ്കോച്ച്, ഇവളെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നില്ലേ? ഒരു മാസികയുടെ കവർ പേജ് നോക്കിക്കൊണ്ട് അമൽ ഫർസാനയെ നോക്കി. ഹാ, നീ പറഞ്ഞത് ശരിയാ, ഈ കുട്ടിയെ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഡാ അച്ചു, നീ ഇതൊന്ന് നോക്കിക്കേ. ഫർസാന തനിക്ക് നേരെ നീട്ടിയ മാസികയിലേക്ക് ഒന്ന് നോക്കിയ ശേഷം കൂടുതൽ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ അവളത് പതിയെ സൈഡിലേക്ക് നീക്കിവെച്ചു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവളൊരു മിന്നായം പോലെ കണ്ട ആ മുഖം ഒന്നുകൂടി ഓർത്തു നോക്കി. സംശയത്തോടെ വീണ്ടും ആ മാസിക കയ്യിലെടുത്തവൾ ഉമിനീറിറക്കിക്കൊണ്ട് ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി. ഏറ്റവും മികച്ച ചിത്രകാരി ഈ മലയാളി പെൺകുട്ടിയാണ് എന്ന അടിക്കുറിപ്പോടെ വന്ന ഫോട്ടോ കണ്ടതും അവൾ ആകാംക്ഷയോടെ മാസിക തുറന്നു. അതിലെ ഓരോ വരികൾക്കിടയിലും ഇറങ്ങിച്ചെല്ലുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മുഴുവൻ വായിച്ചു കഴിഞ്ഞതും മാസിക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടവൾ ഡെസ്കിൽ തലചായ്ച്ച് കമിഴ്ന്നു കിടന്നു. അല്പം കഴിഞ്ഞതും തൻ്റെ തലയിൽ ആരോ തലോടുന്നതറിഞ്ഞവൾ പതിയെ തല ഉയർത്തി നോക്കി. തനിക്കരികിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന അമൃതയെയും അലനെയും കണ്ടതും അവൾ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണു വീഴ്ചുകൊണ്ട് ഇരുവരെയും തുറച്ചു നോക്കി. അവളുടെ ഞെട്ടൽ മനസ്സിലാക്കിയെന്നതുപോലെ ഇരുവരും അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ഓഫീസിലുള്ളവർ അവരെ പൊതിഞ്ഞിരുന്നു. അവർക്കൊപ്പം വിശേഷങ്ങൾ പറഞ്ഞും ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞും അവളുമായി ഇരുവരും ഓഫീസിൽ നിന്നിറങ്ങി. അവർ നേരെ പോയത് അച്ചുവിൻ്റെ ഫ്ലാറ്റിലേക്കായിരുന്നു. അവിടെ എത്തിയതും മൂവരും പരസ്പരം കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. അവരുടെ മനസ്സൊന്ന് തണുത്തതും അലൻ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു ബോക്സ് എടുത്ത് അച്ചുവിന് നേരെ നീട്ടി. അത് തുറന്നു നോക്കിയവൾ ഞെട്ടലോടെ അവരെ ഇരുവരെയും നോക്കി. ദാ ഇത് ഇതെൻ്റെ. അതെ, അന്ന് നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അതേ ചെയിനും റിങ്ങും തന്നെയാണ് ഇത്. ഇത് നിനക്ക് തിരികെ തരണമെന്ന് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് നിറച്ചുകൊണ്ട് നിൽക്കുന്നവളെ ഇരുവരും ചേർത്ത് പിടിച്ചു. സൗഹൃദത്തിനും അപ്പുറം നിർവചിക്കാൻ കഴിയാത്ത മറ്റൊരു ബന്ധമുണ്ടെന്ന് ആ നിമിഷത്തിൽ അവർ തിരിച്ചറിയുകയായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.